വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സും ആൽഗയെ കൊണ്ടുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് അത് രണ്ടുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആൽഗെ ആർ ഡിവൈഡഡ് ഇൻ ടു ത്രീ മെയിൻ ഗ്രൂപ്പ്സ്. മൂന്നായിട്ട് ആൽഗയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. അപ്പോ ഈ ഫൈസിയെ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്, കണ്ടോ? നമ്മളെ ഫംഗസിന്റെ പഠിച്ചപ്പോ എന്തായിരുന്നു? ഓരോന്നിനും മൈസീഡ്സ് അല്ലെ, ഫൈക്കോമൈസീഡ്സ്, റെസിഡിയോമൈസീഡ്സ്, എല്ലാത്തിന്റെ അവസാനം മൈസീഡ്സ് എന്നായിരുന്നു. അതുപോലെ ഇവിടെ എല്ലാം ഫൈസിയെ. അപ്പോ ആൽഗെ ആർ ഗ്രൂപ്പ് ഇൻ ടു ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. അപ്പൊ നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണ് ഓരോ ഗ്രൂപ്പിലും വരുന്നതെന്ന് പഠിക്കാം. ക്ലോറോഫൈസിയെ, കോമൺലി നോൺ ആസ് ഗ്രീൻ ആൽഗെ. ഇപ്പൊ ക്ലോറോഫൈസിയെ ആണ് നമ്മൾ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ആണ് അതിനകത്ത് കൂടുതലുള്ളത് അല്ലേ, കൂടുതലുള്ളത് കൊണ്ടാണ് അത് ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോ ക്ലോറോഫിൽ എ ആൻഡ് ബി അതാണ് അതിനകത്ത് കാണുന്ന മെയിൻ പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ ക്ലോറോഫൈസിയെ അതിന്റെ മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ് ക്ലോറോഫിൽ എ ആൻഡ് ബി. പലതരത്തിലുള്ള ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ എ, ബി, സി, ഡി, ഇ, ബാക്ടീരിയോ, വിർഡിൻ, ഇങ്ങനെ ഒരുപാട് തരം ക്ലോറോഫിൽ ഉണ്ട്. അതിൽ ഇതിനകത്ത് കാണുന്ന മെയിൻ ആയിട്ട് കാണുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ബി. ദേ ആർ അക്വാട്ടിക്. അപ്പൊ ഫ്രഷ് വാട്ടറും മറൈൻ ആയിട്ടുള്ളതും ഈ ക്ലോറോഫൈസിയയില് കാണാറുണ്ട്. ഇനി ഇതിന്റെ താലസ് എങ്ങനെയാണ്? ക്ലോറോഫൈസിയയുടെ താലസ് അല്ലെ, അപ്പോ ഇതിനകത്ത് യൂണിസെല്ലുലാർ ആയിട്ടുള്ളതും കൊളോണിയൽ ആയിട്ടുള്ളതും അതുപോലെ ഫിലമെന്റസ് ആയിട്ടുള്ളതുമായ ആൽഗകൾ ക്ലോറോഫൈസിയയിലുണ്ട്. കൊളോണിയൽ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കൊളോണിയൽ ഉണ്ട്, യൂണിസെല്ലുലാർ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ക്ലാമിഡോമോണസ്, ക്ലോറെല്ല, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. അതുപോലെ കൊളോണിയൽ നമ്മൾ പഠിച്ചു, വോൾവോക്സ്, അതും ക്ലോറോഫൈസിയയിൽ വരുന്നതാണ്. ഇനി ഫിലമെന്റസ് ആയിട്ടുള്ള സ്പൈറോഗൈറ, ഇഡോഗോണിയം, യുലോസ്ട്രിക്സ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് യൂണിസെല്ലുലാർ ആയിട്ടുള്ളതും കൊളോണിയൽ ആയിട്ടുള്ളതും അതുപോലെ ഫിലമെന്റസ് ആയിട്ടുള്ളതുമായ ആൽഗകളുണ്ട്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണെന്ന് പറഞ്ഞു. അപ്പോ ആ ക്ലോറോഫിൽ പിഗ്മെന്റ് എവിടെയാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് കാണുന്നത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനലിനകത്താണ് ക്ലോറോഫിൽ ഇരിക്കുന്നത്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ്, ആ ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ കാണുന്നത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് ഓരോ ആൽഗയിലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോ ഗ്രീൻ ആൽഗെ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദയർ ക്ലോറോപ്ലാസ്റ്റ്, ഷേപ്പ് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഗ്രീൻ ആൽഗയെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഷേപ്പ്, ഇപ്പൊ ഫിലമെന്റസ് ആൽഗ, ഒരുപാട് ഫിലമെന്റസ് ആൽഗകളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് നോക്കിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ്, ഒരു കപ്പ് പോലെ ആയിരിക്കും ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത്. അതിനകത്ത് ക്ലാമിഡോമോണസ്, ക്ലോറെല്ല, വോൾവോക്സ്, ഇതിലെല്ലാം ക്ലോറോപ്ലാസ്റ്റ് കപ്പ് ഷേപ്ഡ്, ഒരു കപ്പ് പോലെ, ഒരു വശം ഇങ്ങനെ കുഴിഞ്ഞ് ഒരു കപ്പ് പോലെയാണത് കാണപ്പെടുന്നത്. ഇങ്ങനെ ഇരിക്കും ക്ലോറോപ്ലാസ്റ്റ്. അത് യൂണിസെല്ലുലാർ ഓർഗനിസം ആണെന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ ക്ലോറോപ്ലാസ്റ്റ് ഏകദേശം ഇതുപോലെയാണ് കാണുന്നത്. ഇങ്ങനെ അകത്തോട്ട് കുഴിഞ്ഞ് ഒരു കപ്പ് പോലെ, അതാണ് ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നത്. അപ്പോ കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ക്ലാമിഡോമോണസ്, ക്ലോറെല്ല, വൾവോക്സ്, അതിനകത്തൊക്കെ കപ്പ് ഷേപ്ഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. റിബൺ ഷേപ്ഡ് ആൻഡ് സ്പൈറലി കോയിൽഡ്. റിബൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു നാട പോലെ, എന്നിട്ടത് സ്പൈറലി കോയിൽഡ് ഇൻ സ്പൈറോഗൈറ. റിബൺ ഷേപ്പ് ആണ്, അതുപോലെ അത് സ്പൈറലി കോയിൽഡ്, അതായത്
ഇതാണ് സെല്ലെങ്കിൽ അതിനകത്ത് ഇതൊരു നാട പോലെ ഇങ്ങനെ റിബൺ പോലെ ഇരിക്കും. അതുകൂടാതെ അത് സ്പൈറലി കോയിൽഡ്. മനസ്സിലായോ? അപ്പോ റിബൺ അറിയാലോ, കുടിയിലൊക്കെ കെട്ടുന്ന റിബൺ നാട പോലെ ഇരിക്കുന്നത്. അത് റിബൺ പോലെ ഇരിക്കുകയും ചെയ്യും, അതിങ്ങനെ സ്പൈറൽ സ്പ്രിംഗ് പോലെ ഇരിക്കുകയും ചെയ്യും. അതാണ് റിബൺ ഷേപ്ഡ് ആൻഡ് സ്പൈറലി കോയിൽ ഇൻ സ്പൈറോഗൈറ. ഇനി വേറൊരെണ്ണമുണ്ട്, അതിനകത്ത് സ്റ്റാർ ഷേപ്ഡ്. സൈഗ്നീമ. സൈഗ്നീമയില് സ്റ്റാർ ഷേപ്പ് ആയിട്ടിരിക്കും. അതായത് ഇങ്ങനെ കാണും, ഏകദേശം ഒരു സ്റ്റാർ പോലെ. അപ്പോ അങ്ങനെ കാണുന്നതാണ് സൈഗ്നീമ. ഇനി വേറെയും ഒരുപാട് തരമുണ്ട്. ഗഡിൽ ഷേപ്ഡ് ഉണ്ട്, റെറ്റിക്കുലേറ്റ് നെറ്റ്വർക്ക് പോലെ കാണുന്നു ഈഡോഗോണിയം. അപ്പോ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ ഇത് മാത്രം പഠിച്ചിരുന്നാൽ മതി. റിബൺ ഷേപ്ഡ് ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമുക്ക് പ്രാക്ടിക്കലിനും ഒക്കെ ഉള്ളതാണ്. റിബൺ ഷേപ്ഡ് ആൻഡ് സ്പൈറലി കോയിൽഡ് ഇൻ സ്പൈറോഗൈറ. സ്പൈറോഗൈറയില് റിബൺ ഷേപ്ഡ് ആൻഡ് സ്പൈറലി കോയിൽഡ്. മനസ്സിലായോ? അപ്പോ ഗ്രീൻ ആൽഗയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് നോക്കിയിട്ടാണ്. വൺ ഓർ മോർ സ്റ്റോറേജ് ബോഡീസ് ഓർ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആർ ഫൗണ്ട് ഓൺ ദിസ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോ ഗ്രീൻ ആൽഗയുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് റിസർവ് ബോഡീസ് അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ്, അത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഇതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. ദേ ആർ നോൺ ആസ് പൈറിനോയിഡ്സ്. ഗ്രീൻ ആൽഗയിലെ ഫുഡ് മെറ്റീരിയൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞത്. ഇതുപോലെ ചില ഗ്ലോബ്യൂൾസ് ഈ ഇതിൽ അറ്റാച്ച് ചെയ്ത് കാണും, ക്ലോറോപ്ലാസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കാണും. അതിനെയാണ് നമ്മൾ പൈറിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ സ്ട്രക്ചറാണ്. സെൻട്രൽ പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്. കുറച്ച് സ്റ്റാർച്ച് നടുക്ക് ഒരു പ്രോട്ടീൻ, അതിന് ചുറ്റും കുറച്ച് സ്റ്റാർച്ച്, അങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ക്ലോറോഫൈസിയെ, ക്ലോർ ഗ്രീൻ ആൽഗയിലെ റിസർവ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൈറിനോയിഡ്. അതാണ് ഗ്രീൻ ആൽഗയിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ഫുഡ്. മനസ്സിലായോ? ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് പൈറിനോയിഡ് എന്ന സ്ട്രക്ചറായിട്ടാണ്. ഇതിന് ഒരു സെൽ വോൾ ഉണ്ട്. സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്ടോസ്. ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ്. അപ്പോ സെൽ വോള് ഒരു സെല്ലുലോസ് കൊണ്ട്, ഉള്ളില് സെല്ലുലോസ്, ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ്. ആൽഗൽ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ്. ഏതിന്റെയാണ്? ക്ലോറോഫൈസിയൻ മെമ്പർ. സെല്ലുലോസും പെക്ടോസും കൊണ്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. റീപ്രൊഡക്ഷൻ, ത്രീ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, മൂന്ന് ടൈപ്പ് റീപ്രൊഡക്ഷനും ഇതിനകത്തുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, എസെക്സ്വൽ റീപ്രൊഡക്ഷൻ ബൈ സൂസ്പോസ്. സൂസ്പോസ് പ്രൊഡ്യൂസ് ഇൻ സ്പൊറാഞ്ചിയ. സൂസ്പോസ് എന്ന് പറയുന്നത് മൊട്ടയിലാണ്, ഫ്ലജെല്ലേറ്റഡ്, ഫ്ലജെല്ലേറ്റഡ് സൂസ്പോസ്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ ദ ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ്. ഇതിനകത്ത് മൂന്ന് ടൈപ്പും ഉണ്ട്, ഐസോഗാമസ്, അനൈസോഗാമസ് ആൻഡ് ഓഗാമസ്. അപ്പൊ മൂന്ന് ടൈപ്പും ഇതിൽ പ്രസന്റ് ആണ്. ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾ, അപ്പോ ക്ലോറോഫൈസിയയിൽ വരുന്ന എക്സാമ്പിൾ ക്ലാമിഡോമോണസ്, ക്ലോറെല്ല, സ്പൈറോഗൈറ, ഐഡോഗോണിയം, വോൾവോക്സ്, യൂലോത്രിക്സ്, കാര, ഇത്രയും എക്സാമ്പിള് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ എക്സാമ്പിള് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫേയോഫൈസിയെ. ഫേയോഫൈസിയെ ബ്രൗൺ ആൽഗെ എന്നാണ് അറിയപ്പെടുന്നത്. ഫേയോഫൈസിയെ കോമൺലി നോൺ ആസ് ബ്രൗൺ ആൽഗെ. ഇത് കംപ്ലീറ്റ്ലി മറൈൻ,
മറൈനിൽ മാത്രമാണ് കാണുന്നത്. ഫ്രഷ് വാട്ടറിൽ ബ്രൗൺ ആൽഗെ ഇല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി മറൈൻ ആൽഗയാണ് ഫെയോഫൈസിയെ എന്ന് പറയുന്നത്. ഇനി അത് ബ്രൗൺ കളറിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇതിനകത്തും ക്ലോറോഫിൽ ഉണ്ട്. എല്ലാം ഫോട്ടോസിന്തറ്റിക് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ക്ലോറോഫിൽ എല്ലാത്തിലും ഉണ്ട്. ഇതിനകത്ത് ക്ലോറോഫിൽ എ എൻ സി, ക്ലോറോഫിൽ പിഗ്മെന്റ് എ എൻ സി. നമ്മൾ ക്ലോറോഫൈസിയയിൽ ക്ലോറോഫിൽ എ എൻ ബി ആയിരുന്നു. ഇതിനകത്ത് ക്ലോറോഫിൽ എയും സിയും ആണുള്ളത്. ക്ലോറോഫിൽ എ എൻ സി ഉണ്ട്. അത് കൂടാതെ കരോട്ടിനോയിഡ്സ്, കരോട്ടിനോയിഡ്സ്, അതുപോലെ സാന്തോഫിൽ ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ഫ്യൂക്കോസാന്തിൻ. കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് ഓറഞ്ച് കളർ കൊടുക്കുന്നതാണ്. സാന്തോഫിൽ, സാന്തോഫിൽ ഉണ്ട്. അതാണ് ഫ്യൂക്കോസാന്തിൻ, അത് യെല്ലോ കളർ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സുകളുണ്ട്. അപ്പൊ കരോട്ടിനോയിഡ്സ്, സാന്തോഫിൽ ഇതെല്ലാം ഇതിനകത്ത് പ്രസന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഏതാണോ പിഗ്മെന്റ് കൂടുതലുള്ളത്, ആ കൂടുതലുള്ളതിന്റെ കളർ ആയിരിക്കും അത് പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ ബ്രൗൺ ആൽഗെ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഒലിവ് ഗ്രീൻ തൊട്ട് ബ്രൗൺ കളറിലേക്ക് വരും, ഡാർക്ക് ബ്രൗൺ വരെ ഉണ്ട്. മനസ്സിലായോ എങ്ങനെയാണ് അത് വന്നതെന്ന്? മനസ്സിലായോ? ഗ്രീൻ കളർ അതിനകത്തുണ്ട്, കൂടാതെ ഈ പറഞ്ഞ പിഗ്മെന്റ്സും ഉണ്ട്. അപ്പോ കരോട്ടിനോയിഡ്സും കൂടി അതിനകത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ഗ്രീൻ കളർ കുറച്ച് മാറി ഒലിവ് ഗ്രീൻ, അങ്ങനെ കുറേശ്ശെ കളർ മാറി മാറി വരും. കരോട്ടിനോയിഡ്സ് ഒരുപാട് വരുമ്പോൾ, ഫ്യൂക്കോസാന്തിൻ ഒക്കെ ഒരുപാട് വരുമ്പോൾ അത് ബ്രൗൺ കളറിലേക്ക് എത്തും. അപ്പോൾ ഒരു ഒലിവ് ഗ്രീനിൽ തുടങ്ങി ബ്രൗൺ കളറിലേക്ക്, അങ്ങനെ ഡിഫറെന്റ് കളറിലുള്ള ആൽഗകൾ ഉണ്ട്. കാരണം അതിനകത്തുള്ള ഈ പിഗ്മെന്റിന്റെ ആധിക്യം അനുസരിച്ചാണ് കളർ ചേഞ്ച് വരുന്നത്. ക്ലോറോഫിൽ മാത്രമായിരുന്നെങ്കിൽ ഗ്രീൻ കളറിൽ വരും. ഇത് ക്ലോറോഫില്ലിനോടൊപ്പം അതിൽ കൂടുതലായിട്ട് മറ്റ് കളേഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ കളർ ചേഞ്ച് വരുന്നത്. അപ്പോൾ അതിന്റെ കളർ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഒലിവ് ഗ്രീനിൽ തുടങ്ങി അത് ഡാർക്ക് ബ്രൗൺ വരെ എത്തി നിൽക്കുന്നു. മനസ്സിലായോ? ഇനി ഇതിന്റെ താലസം നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ഫിലമെന്റസ് ആയിട്ടുള്ള എക്ടോകാർപ്പസ് തുടങ്ങി ഹ്യൂജ് ട്രീ ലൈക്ക്, വളരെ വലിയ ട്രീ ലൈക്ക്, അല്ലെങ്കിൽ ഒരുപാട് വലിയ കെൽപ്പ് എന്ന് പറയും, അതുപോലുള്ള ഫോംസ് ഒക്കെ ഇതിനകത്തുണ്ട്. പ്ലാന്റ് പോലിരിക്കുന്ന സർഗാസം, അത് ഒരു പ്ലാന്റ് പോലൊക്കെ തോന്നിക്കുന്നതാണ് സർഗാസം എന്ന് പറയുന്നത്, അതുണ്ട്. അതുകൂടാതെ ലാമിനേറിയ എന്ന് പറയുന്നത് ലീഫ് ലൈക്ക് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലാമിനേറിയ, അതും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള കെൽപ്പ്, കെൽപ്പ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ്, എബോവ് 100 meters ഒക്കെ ഹൈറ്റ് ഉള്ളതാണ്. ഇപ്പോൾ മറൈനിലാണ് കാണുന്നത്. ഇത്രയും ഹൈറ്റ് കൂടിയ ഇതെല്ലാം ഇതിനകത്ത് പെടുന്നു. ഇനി ഇതിൽ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ സ്റ്റോർഡ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ. ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ ഫുഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ക്ലോറോഫൈസിയയിൽ എങ്ങനെയായിരുന്നു പൈറിനോയിഡ്? നമ്മളിത് പഠിക്കുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. കാരണം ഇനി അടുത്ത മെമ്പർ വരാനുണ്ട്, ഓരോന്നിലും ഇതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ റിസർവ് ഫുഡ് മെറ്റീരിയൽ ക്ലോറോഫൈസിയയില് പൈറിനോയിഡ് ആയിരുന്നു, പ്രോട്ടീനും സ്റ്റാർച്ചും കൂടി. ഇവിടെ അത് ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ. റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ ഫെയോഫൈസിയെ, ബ്രൗൺ ആൽഗയിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ. ലാമിനാറിൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. മാനിറ്റോൾ എന്ന് പറയുന്നത് ഷുഗർ ആൽക്കഹോൾ ചേർന്നതാണ്. അപ്പോൾ ലാമിനാറിനും മാനിറ്റോളുമാണ് ഇതിനകത്തുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽ. ഇനി ഇതിന്റെ സെൽവോൾ, സെൽവോൾ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആ സെൽവോളിന്റെ പുറത്തായിട്ട് ഒരു ജെലാറ്റിനസ് അല്ലെങ്കിൽ ഒരു മ്യൂസിലേജിനസ് ഷീത്തുണ്ട്. അതിനെയാണ് ആൽജിൻ എന്ന് പറയും. അപ്പോ സെല്ലുലോസ് കൂടാതെ എക്സ്റ്റേണൽ ആയിട്ട് സെല്ലുലോസിന്റെ പുറമെ ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് ഉണ്ട്. ദാറ്റ് ഇസ് നോൺ ഏസ് ആൽജിൻ. അതാണ് നമ്മൾ നേരത്തെ ഹൈഡ്രോകൊളോയിഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു ആൽജിൻ. അത് ഈ ബ്രൗൺ ആൽഗയിലാണ്. അപ്പൊ ബ്രൗൺ ആൽഗയുടെ സെൽവോളിന്റെ പുറത്തായിട്ട് ഒരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ട്. ദാറ്റ് ഇസ് നോൺ ഏസ് ആൽജിൻ. ഇനി ഇതിനകത്ത് അറ്റാച്ച്ഡ് ഫോംസ് ആണ് കൂടുതലായിട്ടുള്ളത്. അറ്റാച്ച്ഡ് ഫോംസ് ആണെങ്കിൽ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്?
ഹോൾഡ് ഫാസ്റ്റ് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിന് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൽ അതിന്റെ പുറമേറ്റോ താഴെയായിട്ട് ഹോൾഡ് ഫാസ്റ്റ് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത് ഇനി അതിനെ പുറമേയായിട്ട് ആ ഒരു സ്റ്റോക്ക് പോലുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും ഒരു ഞെട്ട് പോലെ ചെറിയ ഒരു സ്റ്റോക്ക് ഇതിനെ സ്റ്റൈപ്പ് എന്ന് പറയും ഈ സ്റ്റോക്ക് പോലുള്ള ഭാഗത്തിന് സ്റ്റൈപ്പ് എന്ന് പറയും ഇനി അതിങ്ങനെ അതിന്റെ മുകളിലോട്ട് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ലീഫ് ലൈക്ക് ഇങ്ങനെയാണ് അത് കാണുന്നത് അപ്പോ ഈ ഭാഗത്തിന് ഇത് ഹോൾഡ് ഫാസ്റ്റ് ഈ ചെറിയ ഭാഗത്തിന് സ്റ്റൈപ്പ് എന്ന് പറയും പിന്നെ അങ്ങോട്ട് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചറിന് ഫ്രോണ്ട് എന്നാ പറയുന്നത് ഫ്രോണ്ട് മനസ്സിലായോ ഇപ്പൊ ലാമിനാറിയ ഇതുപോലെയാണ് ഇരിക്കുന്നത് അതിന് ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട് സ്റ്റൈപ്പ് ഈ ചെറിയ ഭാഗത്തിന് ഞെട്ട് ഭാഗത്തിന് സ്റ്റൈപ്പ് എന്ന് പറയും പിന്നെ ഒരു ലീഫ് ലൈക്ക് ലീഫ് അല്ല ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഒരു ഫ്ലാറ്റിന്റെ സ്ട്രക്ചർ ഉണ്ട് അതിനെ ഫ്രോണ്ട് എന്ന് പറയും ഇതില് റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ സർഗാസം എക്സാമ്പിൾ അതില് ഫ്രാഗ്മെന്റ് ചെയ്ത് ആ കഷ്ണം വീണ്ടും ഒരു പുതിയ ആൽഗയായിട്ട് വളർന്നു വരുന്നു അതാണ് ഫ്രാഗ്മെന്റേഷൻ അപ്പൊ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സൂസ്പോസ് ഇവിടെ സൂസ്പോസ് എന്ന് പറയുന്നത് പിയർ ഷേപ്ഡ് സൂസ്പോസ് വിത്ത് ബൈ ഫ്ലജലേറ്റ് രണ്ട് ഫ്ലജലി ഉണ്ടായിരിക്കും ആൻഡ് പിയർ ഷേപ്ഡ് പിയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പിയറിന്റെ ഷേപ്പ് പിയർ എന്ന് പറയുന്ന ഫ്രൂട്ട് ആ ഫ്രൂട്ട് ഏകദേശം ഇതുപോലെ ഇരിക്കുന്നത് ആ ഷേപ്പില് ആൻഡ് വിത്ത് ടു ഫ്ലജല്ല രണ്ട് ഫ്ലജല്ല ഉണ്ടായിരിക്കും ബൈ ഫ്ലജല്ലേറ്റ് പൈറിഫോം പിയർ ഷേപ്പിന് നമ്മൾ പറയുന്നത് പൈറിഫോം എന്ന് പറയും അപ്പോ പിയർ ഷേപ്ഡ് ആയിട്ടുള്ള സൂസ്പോസ് ഇതിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പിയർ ഷേപ്ഡ് സൂസ്പോസ് വിത്ത് ടു ഫ്ലജല്ല സെക്ഷൽ റീപ്രൊഡക്ഷൻ Sexual reproduction is by the profusion of gametes. ഇവിടെ ഗമേറ്റ്സും പൈറിഫോം ആയിട്ടുള്ള ഗമേറ്റ് ഇതുപോലെ തന്നെയുള്ള ഗമേറ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നിട്ട് ആ ഗമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു എക്സാമ്പിൾ ഇതിൽ വരുന്ന എക്സാമ്പിൾ എക്ടോകാർപ്പസ് ഡിക്റ്റിയോട്ട ലാമിനേറിയ സർഗാസം ഫ്യൂക്കസ് ഇതെല്ലാം ബ്രൗൺ ആൽഗേ എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഫേയോഫൈസിയയിൽ വരുന്നതാണ് എക്ടോകാർപ്പസ് ഡിക്റ്റിയോട്ട ലാമിനേറിയ സർഗാസം ഫ്യൂക്കസ് ഇതെല്ലാം ഫേയോഫൈസിയ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിൽ പെടുന്ന ആൽഗകളാണ് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനകത്തുള്ള പിഗ്മെന്റ്സ് അപ്പോൾ ബ്രൗൺ ആൽഗയിൽ മെയിനായിട്ടുള്ള പിഗ്മെന്റ് ബ്രൗൺ കളർ കിട്ടാനുള്ള കാരണം ഈ ഫ്യൂക്കോസാന്തിൻ കരോട്ടിനോയിഡ്സും ഫ്യൂക്കോസാന്തിനും ഉള്ളത് കൊണ്ടാണ് അതിന് ബ്രൗൺ കളർ വന്നിരിക്കുന്നത് ഇനി അതിനകത്ത് നമുക്ക് വേറെ പഠിക്കാൻ മെയിൻ ആയിട്ടുള്ളത് അതിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ അത് മറന്നു പോകരുത് റിസർവ് ഫുഡ് മെറ്റീരിയൽ പിന്നെ സെൽവോളില് അഡീഷണൽ ആയിട്ട് ഒരു മ്യൂസിലേജിന് കോട്ടിംഗ് ഉണ്ട് അതിന് എന്ത് നമ്മൾ പറയുന്നത് ആൽജിൻ എന്ന് പറയും ഇത് കംപ്ലീറ്റ്ലി മറൈൻ ആൽഗയാണ് നെക്സ്റ്റ് വൺ റോഡോഫൈസിയേ റെഡ് ആൽഗേ റോഡോഫൈസിയേ റെഡ് ആൽഗേ എന്നാണ് അറിയപ്പെടുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റെഡ് പിഗ്മെന്റ് അപ്പൊ അതിനകത്തും ക്ലോറോഫിൽ എ ഉണ്ട് പക്ഷേ കൂടുതലായിട്ട് കാണുന്ന പിഗ്മെന്റ് റെഡ് പിഗ്മെന്റ് അപ്പൊ റെഡ് ആൽഗേ അല്ലെങ്കിൽ റോഡോഫൈസിയയുടെ റെഡ് കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റെഡ് പിഗ്മെന്റ് ഫൈക്കോ എരിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് അത് റെഡ് കളറിൽ കാണപ്പെടുന്നത് ഇത് കംപ്ലീറ്റ്ലി മറൈൻ ആൽഗയാണ് ഇതിനകത്തുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽ ഈസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഈസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് അപ്പോ ഓരോന്നിലും ഉള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഏതായിരുന്നു ക്ലോറോഫൈസിയയില് പൈറനോയിഡ് ആയിരുന്നു ഫേയോഫൈസിയയില് ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ ഇതിനകത്ത് വന്നപ്പോ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഇതില് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടൈൽ സ്പോർസ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച രണ്ടെണ്ണത്തിലും മോട്ടൈൽ സ്പോർസ് ആയിരുന്നു ഇവിടെ
നോൺ മൊട്ടൈൽ അതായത് ചലനശേഷിയില്ലാത്ത അല്ലെങ്കിൽ നോൺ ഫ്ലജില്ലേറ്റഡ് സ്പോർസ് ആണ് ഉണ്ടാകുന്നത് അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മൊട്ടൈൽ ഓർ നോൺ ഫ്ലജില്ലേറ്റഡ് സ്പോർസ് അതുപോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലും ഇവിടെ ഗമേറ്റ് നോൺ മൊട്ടൈൽ ഗമേറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്നത് മെയിലും ഫീമെയിലും ഗമേറ്റുകൾ നോൺ മൊട്ടൈൽ ആണ് രണ്ടും നോൺ മൊട്ടൈൽ ആയിട്ടുള്ള ഗമേറ്റുകളാണ് ഇവിടെ റീപ്രൊഡക്ഷൻ ഇവിടെ ഊഗാമസ് ആണ് ഐസോഗമി അനൈസോഗമി ഇല്ല ഊഗാമസ് ആണ് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഗമേറ്റും നോൺ മോട്ടൈൽ ആണ് മനസ്സിലായോ ഇത്രയും ആണ് നമുക്ക് ആൽഗയിൽ പഠിക്കാനുള്ളത് അപ്പൊ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ ആൽഗയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ക്ലോറോഫൈസിയെ ഫെയോഫൈസിയെ എൻഡ്രോഡോഫൈസിയെ അപ്പൊ ഈ മൂന്ന് ഗ്രൂപ്പിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം മനസ്സിലായോ അപ്പൊ ഇതിന്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് അത് കമ്പയർ ചെയ്ത് തന്നെ നിങ്ങൾ അത് പഠിക്കണം ഓക്കെ ഇത്രയുമാണ് നമുക്ക് ആൽഗയെ കുറിച്ച് പഠിക്കാനുള്ളത് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്